Hi friends, Design of Machine Elements 1 in the mature lecture like a lavarkam swagdam. Namal in the discussion module 3 le bolted joints related static loading in the previous university question and solve yam bodu. Munba jayder in the university question in the korchu vetista maitani, yuri product and ekula, namal approach and normal use in the guiding lella. Namal same equations than yana namal use in the nala namal a tamula, namal use in the notations akanam kritimatar nirkana. അപ്പോൾ നമ്മൾ മെയിൻ ആയിട്ട് എപ്പോഴും നമുക്ക് സൈസ് ഓഫ് ദി ബോൾട്ട് എന്നൊക്കെ പറഞ്ഞ് വരുമ്പോൾ നമുക്ക് ക്വസ്റ്റിലേക്ക് പോകുന്നതിന് മുന്നേ ആ നൊട്ടേഷൻസ് എല്ലാം ഒന്നുകൂടെ ക്ലിയർ ആക്കി പറയുകയാണ്. സ്മോൾ ഡി എന്ന് പറയുന്നത് നമ്മുടെ മേജർ ഡയമീറ്റർ അല്ലെങ്കിൽ നോമിനൽ ഡയമീറ്റർ അല്ലെങ്കിൽ ബേസിക് സൈസ് ഡി എന്ന് പറയും. നമ്മൾ ഈ ഡി വെച്ചിട്ടാണ് നമ്മുടെ സൈസ് ഓഫ് ദി ബോൾട്ട് എം ഡി എന്ന് പറയുന്നത് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പം ഡി എന്താണെന്ന് ഞാൻ പറഞ്ഞു. ദെൻ നമുക്ക് വരുന്ന റൂട്ട് ഡയമീറ്റർ, റൂട്ട് ഡയമീറ്റർ ഡി വൺ ഉണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ വേറൊരു പേര് കോർ ഡയമീറ്റർ അല്ലെങ്കിൽ ഇന്നർ ഡയമീറ്റർ ഉണ്ട്. ദെൻ നമുക്ക് വരുന്നത് മീൻ ഡയമീറ്റർ അല്ലെങ്കിൽ പിച്ച് ഡയമീറ്റർ ഡി ടു വരുന്നത്. അപ്പോൾ മൂന്ന് ഡയമീറ്റേഴ്സ് നമ്മൾ നന്നായിട്ട് ഓർക്കുക. ദെൻ പിന്നെ നമ്മൾ ഓർക്കേണ്ടത് നമ്മൾ ഈ എക്സ്റ്റേണൽ ലോഡൊക്കെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മളുടെ എന്താണ് റൂട്ട് ഡയമീറ്റർ, അതായത് ഡി വൺ എന്ന് പറയുന്നത് നമ്മുടെ റൂട്ട് ഡയമീറ്റർ. അപ്പോൾ ഈ റൂട്ട് ഡയമീറ്ററും ഡിയും തമ്മിൽ കുറേ റിലേഷൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ കൊയേഴ്സ് ത്രെഡാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മളവിടെ ഡി വണ്ണിൻ്റെ വാല്യൂ നമ്മൾ അസ്യൂം ചെയ്ത 0.84 ടൈംസ് ഡി ആണ് ഫോർ കൊയേഴ്സ് ത്രെഡ്. നമ്മൾ അതല്ല ഫൈൻ ത്രെഡാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് അത് 0.88 ഡി എന്ന് വേണമെങ്കിൽ എഴുതാം. അപ്പോൾ ഈ ഒരു റിലേഷൻ നമ്മൾ ഓർത്ത് വെച്ചേക്കുക. ഫൈൻ ത്രെഡ് അതുതന്നെ കൊയേഴ്സ് ത്രെഡിൻ്റെയും കേസിൽ ഡിയും ഡി വണ്ണും തമ്മിലുള്ള റിലേഷൻസ്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ഡിസൈൻ ചെയ്യാൻ ഇനി നമ്മൾ പോകുന്നതിന് മുന്നേ ഒരു കാര്യം കൂടി ഓർക്കുക. നമുക്കിപ്പോൾ ഒരു ഗാസ്കറ്റ് കണക്റ്റഡ് പാർട്ട് തന്നില്ല, ഗാസ്കറ്റ് നമുക്കറിയാം എന്തിനാണ് യൂസ് ചെയ്യുന്നത്. രണ്ട് പാർട്സുകളെ തമ്മിൽ കണക്ട് ചെയ്യുമ്പോൾ അതിനിടയ്ക്ക് യൂസ് ചെയ്യുന്ന സാധനമാണ് നമ്മുടെ ഗാസ്കറ്റ് അല്ലെങ്കിൽ കണക്റ്റഡ് പാർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ കണക്റ്റഡ് പാർട്ടിനും ഡിസൈനിൽ ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ കണക്റ്റഡ് പാർട്ടിലേക്ക് വരുന്ന ലോഡ്, എക്സ്റ്റേണൽ ലോഡിൻ്റെ എത്ര പോർഷനാണ് കണക്റ്റഡ് പാർട്ടിലേക്ക് വരുന്നത്, അതേ പ്ലസ് ഇനിഷ്യൽ ലോഡ് ചെയ്യുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അതിലെ ടോട്ടൽ ടെൻസൈൽ ലോഡ്, ബോൾട്ടിലെ ടോട്ടൽ ടെൻസൈൽ ലോഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ എഴുതുന്നത്. ഇത്തരം കാര്യങ്ങൾ നമ്മൾ ബേസിക് ആയിട്ട് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ പ്രോബ്ലത്തിലേക്ക് വരാം. അപ്പോൾ പ്രോബ്ലം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ എ സ്റ്റീം എഞ്ചിൻ സിലിണ്ടർ ഹെഡ് ഓഫ് ഇഫക്റ്റീവ് ഡയമീറ്റർ 300 mm ഈസ് സബ്ജക്റ്റഡ് ടു എ സ്റ്റീം പ്രഷർ ഓഫ് 1.5 MPa. ദ സിലിണ്ടർ ഹെഡ് ഈസ് കണക്റ്റഡ് ബൈ 8 സ്റ്റഡ് ബോൾട്ട്സ് ഹാവിംഗ് സിഗ്മ വൈ ഈക്വൽ ടു 320 MPa. ടേക്ക് 18% ഓവർലോഡ്. ഫൈൻഡ് ദി സൈസ് ഓഫ് ദി ബോൾട്ട് റിക്വയർഡ് ഫോർ ദി എഞ്ചിൻ സിലിണ്ടർ ആൻഡ് അപ്രോക്സിമേറ്റ് ടൈറ്റനിങ് ടോർക്ക് എന്നാണ് നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന കാര്യങ്ങളെല്ലാം നോക്കാം. നമുക്ക് എഞ്ചിൻ സിലിണ്ടർ ഡയമീറ്റർ തന്നിട്ടുണ്ട്, ക്യാപിറ്റൽ ഡി തന്നിട്ടുണ്ട്. സോ 300 mm. ഇത് പലർക്കും സംശയമാണ്, ഇത് തന്നെയാണ് സ്മാൾ ഡി എന്ന് പറഞ്ഞൊക്കെ കുറേ പേർക്ക് ഡൗട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു. അല്ല, കാര്യം നമ്മൾ ഇതിൻ്റെ ഒരു ഫിഗർ നമ്മൾ നോക്കുകയാണെങ്കിൽ, ഇപ്പം നമ്മൾ ബോൾട്ട് ജോയിനിൽ നമ്മൾ ഇത് എവിടെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് മെയിനായിട്ടും നിങ്ങൾ പേജ് 128 ഒക്കെ നോക്കുകയാണെങ്കിൽ, പേജ് 128 നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ഇതാണ് താഴോട്ടുള്ള ഈ പോർഷനാണ് നമ്മളുടെ എന്ന് പറയുന്നത് സിലിണ്ടർ എന്ന് പറയുന്നത്. മുകളിലാണ് സിലിണ്ടർ ഹെഡ് വരുന്നത്. അപ്പോൾ ആ സിലിണ്ടർ ഹെഡിൽ നമ്മൾ പറയുന്നത് ആ ഇടയ്ക്ക് ഗാസ്കറ്റ് വെച്ചിട്ടുണ്ട്. ഞാൻ സംസാരിക്കുന്നത് ഫിഗർ 9.1A വെച്ചിട്ടാണ്. അപ്പോൾ അതിൽ നമുക്ക് ഗാസ്കറ്റൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് വേണ്ടത് ബോൾട്ടിൻ്റെ സൈസാണ്. ഇവിടെ തന്നിരിക്കുന്ന ഈ വലിയ സർക്കുലാർ പോർഷൻ, അതായത് ആ സെൻട്രൽ ആക്സിസ് കാണിച്ചിരിക്കുന്ന ഈ വലിയ സർക്കുലാർ പോർഷൻ്റെ ഡയമീറ്ററാണ് നമുക്ക് തരുന്നത്. അതെന്തിനാണ് തരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ അവിടെയാണ് പ്രഷർ ഉള്ളത്, ആ പ്രഷർ കാരണം അവിടെ ഉണ്ടാകുന്ന ലോഡ് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് നമുക്ക് എന്ത് തന്നിരിക്കുന്നത്, ആ ഒരു മീൻ ഡയമീറ്റർ നമുക്ക്, മീൻ എഫക്റ്റീവ് ഡയമീറ്റർ നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ അത് തന്നിട്ടുണ്ട്, നമുക്ക് പ്രഷർ തന്നിട്ടുണ്ട്. പ്രഷർ PI എന്ന് പറയുന്നത് അവർ തന്നിട്ടുണ്ട്, 1.5 MPa എന്ന് തന്നിട്ടുണ്ട്. ദെൻ അവർ പറഞ്ഞിരിക്കുന്നത് ദ സിലിണ്ടർ ഈസ് കണക്റ്റഡ് ത്രൂ 8 സ്റ്റഡ് ബോൾട്ട്സ്. അപ്പോൾ 8 ബോൾട്ടുകളുണ്ട് ടോട്ടൽ. അവിടുത്തെ സിഗ്മ വൈ മെറ്റീരിയലിൻ്റെ സ്ട്രെസ് എന്ന് പറയുന്നത് എത്രയാണ്, ടെൻസൈൽ സ്ട്രെസ് 320 MPa എന്ന് പറയുന്നുണ്ട്. ദെൻ ടേക്ക് ആൻ ഓവർലോഡ്, ഓവർലോഡ് അവർ പറയുന്നുണ്ട്, ഓവർലോഡ് തന്നിട്ടുണ്ട്. എത്രയാണ്, 18% ആണ് ഓവർലോഡ് എന്ന് പറയുന്നുണ്ട്. നമുക്ക് കണ്ടുപിടിക്കേണ്ട വാട്ട് ഈസ് ദ സൈസ് ഓഫ് ദി ബോൾട്ട് റിക്വയർഡ്, അപ്പോൾ ഡി എത്രയാണെന്ന് കണ്ടുപിടിക്കണം. അതുപോലെ ടൈറ്റനിങ് ടോർക്ക് TI എത്രയാണെന്നും കണ്ടുപിടിക്കണം. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളാണ് നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് പ്രോബ്ലത്തിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ, നമുക്ക് ഇനീഷ്യൽ ഡയമീറ്റർ തന്നിട്ടുണ്ടായത് ഒബ്വിയസ്ലി പ്രഷർ ഇൻറ്റു ഏരിയ ചെയ്ത് കഴിഞ്ഞാൽ സിലിണ്ടറിനകത്ത് ഡെവലപ്പ് ചെയ്യുന്ന ഫോഴ്സ് കിട്ടും. പക്ഷേ ഇവിടുത്തെ ടോട്ടൽ ഫോഴ്സ് എന്ന് പറയുന്നത് 18% ഓവർലോഡും കൂടിയുണ്ട്. അപ്പോൾ ഞാൻ എഴുതുകയാണ് ടോട്ടൽ എക്സ്റ്റേണൽ ലോഡ് FA ടോട്ടൽ എന്ന് പറഞ്ഞ് എഴുതിയാൽ നമുക്ക് അറിയാൻ പറ്റും അതിനകത്ത് ഓൾറെഡി ഉണ്ടാകുന്ന പ്രഷർ ഫോഴ്സ് എത്ര, PI ഇൻറ്റു എ ഇൻസൈഡ് പ്രഷർ ഉണ്ട്. അത് കൂടാതെ തന്നെ ഇതിൻ്റെ 18% കൂടി ഉണ്ട്. അപ്പോൾ 18/100 ഓഫ് PIA അഡീഷണൽ ലോഡും കൂടെ ഉണ്ട്. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, 1.18 ഇൻറ്റു PIA എന്ന് നമുക്ക് എഴുതാം. സൺ
അപ്പോൾ നമ്മൾ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നത് 1.18 ഇൻറ്റു പ്രഷർ എത്രയാണ്, 1.5 ഇൻറ്റു സിലിണ്ടറിൻ്റെ ക്രോസ് സെക്ഷൻ ഏരിയ എന്ന് പറയുന്നത് നമുക്കറിയാം പൈ ബൈ 4 ഇൻറ്റു ക്യാപിറ്റൽ ഡി സ്ക്വയർ. ക്യാപിറ്റൽ ഡി നമുക്കറിയാം എത്രയാണ്, 300 mm ആണ്. സോ 300 സ്ക്വയർ ചെയ്യുക. അപ്പോൾ ഇത് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് എത്രയാണ് നമ്മളുടെ എന്ത് ഓവർലോഡ് കാരണം ഉണ്ടാകുന്ന ടോട്ടൽ പ്രഷർ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ആ ടോട്ടൽ പ്രഷർ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. നമുക്ക് വരുന്നത് 125113.927 ന്യൂട്ടൺ എന്നാണ് വരുന്നത്. ഇത് ടോട്ടൽ ലോഡാണ്. ഈ ടോട്ടൽ ലോഡിനെ ബിയർ ചെയ്യാൻ എത്ര ബോൾട്ടുകളുണ്ട്, 8 ബോൾട്ടുകളുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു ബോൾട്ടിലെ ലോഡ് എഫ് എ എന്ന് പറഞ്ഞാൽ അപ്പോൾ നമുക്ക് എഴുതാം എഫ് എ ടോട്ടലിൻ്റെ ബൈ നമ്പർ ഓഫ് ബോൾട്ട്സ് ബൈ 8 ചെയ്താൽ മതി. ഇപ്പോൾ കിട്ടിയ വാല്യൂ ബൈ 8 ചെയ്യുമ്പോൾ നമുക്ക് വരുന്നത് ഒരു ബോൾട്ടിലേക്ക് വരുന്ന ടോട്ടൽ എക്സ്റ്റേണൽ ലോഡ് എത്രയാണ് കിട്ടും, 15639.24 ന്യൂട്ടൺ എന്ന് വരും. ഓക്കെ, അപ്പോൾ എക്സ്റ്റേണൽ ലോഡും നമുക്ക് എത്രയാണെന്ന് കിട്ടി. ഇനി നമുക്കറിയേണ്ടത് എങ്ങനെയാണ് ബോൾട്ടിലെ ഫൈനൽ ലോഡ് കണ്ടുപിടിക്കുന്നത്. നമുക്കതിൻ്റെ ഡേറ്റാ ബുക്കിൽ ഇക്വേഷൻ ഉണ്ടല്ലേ. അപ്പോൾ നമ്മൾ ഇക്വേഷൻ 9.2A പേജ് നമ്പർ 128 നോക്കിക്കഴിഞ്ഞാൽ നമുക്കവിടെ ടോട്ടൽ ലോഡ് ഫൈനൽ ലോഡ് എന്ന് പറയുന്നത് നമുക്കറിയാം കെ എഫ് എ പ്ലസ് എഫ് ഐ എന്നാണ് നമ്മൾ എഴുതുന്നത്. അപ്പോൾ ഡേറ്റ ബുക്കിൽ നോക്കിയാൽ പേജ് 128 ഫസ്റ്റ് ഇക്വേഷനാണ്, ആ പേജ് 128 ആദ്യം കിടക്കുന്ന ഇക്വേഷൻ എഫ് ഐസ് ഇക്വൽ ടു കെ എഫ് എ പ്ലസ് എഫ് ഐ. അപ്പോൾ ഇവിടുത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്കിനി എന്താണ് കെ വാല്യൂ നമുക്കറിയാം കണക്റ്റഡ് പാർട്ടിനെ ഡിപ്പെൻഡ് ചെയ്താൽ ഇരിക്കുന്നത് അല്ലേ. അപ്പോൾ എങ്ങനെയുള്ള ഒരു കണക്ഷനാണ് ഗാസ്കറ്റാണ് നമ്മൾ കൊടുക്കുന്നത് ഡിപ്പെൻഡ് ചെയ്താണ് കെ വാല്യൂ ഇരിക്കുന്നത്. അപ്പോൾ കെ വാല്യൂ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, ടേബിളിലേക്ക് പോകണം. നമുക്ക് ടേബിളുണ്ട്, നമുക്ക് സ്യൂട്ടബിളായിട്ടുള്ള ഒരു വാല്യൂ, ഇവിടെ ഗാസ്കറ്റിൻ്റെ കാര്യമൊന്നും ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് നമുക്ക് സ്യൂട്ടബിളായിട്ടുള്ള ഒരു ജോയിൻറ്റ് നമുക്ക് അവിടെ നിന്ന് സെലക്ട് ചെയ്യാം. അപ്പോൾ കെ വാല്യൂ ചൂസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഏത് ടേബിളാണ് യൂസ് ചെയ്യുന്നത്, ടേബിൾ 9.1 പേജ് 136 നമ്മൾ നോക്കുക. അപ്പോൾ നമ്മൾ പേജ് 136 പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ തേർട്ടി സിക്സിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവിടുത്തെ ടോട്ടൽ ലോഡ് എത്രയാണ്, നമുക്ക് സോറി ഗാസ്കറ്റിൻ്റെ കെ വാല്യൂ പല ടൈപ്പ് ജോയിൻറ്റുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ നമ്മൾ സാധാരണ ഗതിയിൽ നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് സോഫ്റ്റ് കോപ്പർ ഗാസ്കറ്റാണ്. അപ്പോൾ ഇവിടെ നമ്മൾ എഴുതുന്നത് അസ്യൂമിങ് സോഫ്റ്റ് കോപ്പർ ഗാസ്കറ്റ്, എന്നിട്ട് നമ്മൾ എഴുതുന്നത് കെ വാല്യൂ എത്രയാണ് തന്നിരിക്കുന്നത്, 0.5 ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ ആ വാല്യൂ തന്നെ നമ്മൾ ഇവിടെ ചൂസ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇവിടെ എഴുതും എന്താണ് അസ്യൂമിങ് കോപ്പർ സോഫ്റ്റ് കോപ്പർ ഗാസ്കറ്റ് അങ്ങനെയാണെങ്കിൽ നമുക്ക് എഴുതാം കെ വാല്യൂ ഇക്വൽ ടു എത്രയാണ്, 0.5. അപ്പോൾ നമുക്ക് ഇക്വേഷനിൽ കൊടുക്കാനുള്ള കെ വാല്യൂ ആയി, എഫ് വാല്യൂ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി എഫ് ഐ വാല്യൂ വേണം. എഫ് ഐ വാല്യൂ നമുക്കറിയാം എസ് ഐ യൂണിറ്റിൽ നമുക്ക് എന്താണ് ഇനിഷ്യൽ ലോഡ് എന്ന് പറയുന്നത് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അത് പേജ് നമ്പർ 127 തന്നെ ആദ്യത്തെ പാർട്ടിൽ തന്നെ നമുക്ക് ഇക്വേഷൻ കിടപ്പുണ്ട്. ഇനിഷ്യൽ ലോഡ് കണ്ടുപിടിക്കാനുള്ള ഇനിഷ്യൽ ടൈറ്റനിങ്ങിലൂടെ ഡേറ്റാ ബുക്കിൽ എഫ് ടി എന്നാണ് റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത്. ആക്ച്വലി അത് എന്ത് തന്നെയാണ്, എഫ് ഐ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പേജ് 127 ഇക്വേഷൻ 9.1C നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം എത്രയാണ് എഫ് ഐ ഈസ് ഈക്വൽ ടു എത്രയാണ്, 2805D ആണ്. അപ്പോൾ നമ്മൾ ആ കണ്ടീഷനും കൂടെ നമ്മളവിടെ യൂസ് ചെയ്യുക. സോ നമ്മളപ്പോൾ എഴുതി എഫ് ഐ ഈസ് ഈക്വൽ ടു എത്രയാണ്, അപ്പം എഫ് ഐ ഈസ് ഈക്വൽ ടു 2805D എന്ന് ഞാൻ എഴുതി ഇക്വേഷൻ 9.1C പേജ് 127. അപ്പോൾ എഫ് ഐ വാല്യൂ ആയി. അപ്പോൾ എഫ് ഐ ഇൻ ടേംസ് ഓഫ് ഡിയിലാണ് കിടക്കുന്നത്. ഇനി ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുള്ള ടോട്ടൽ ലോഡ് കണ്ടുപിടിക്കണം. അപ്പോൾ ടോട്ടൽ ലോഡ് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് നമുക്ക് എന്ത് തന്നിരിക്കുന്നത് ക്വസ്റ്റ്യനിൽ, ക്വസ്റ്റ്യനിൽ അവർ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്, ഈൽഡ് സ്ട്രെസ് തന്നിട്ടുണ്ട്. ഈൽഡ് സ്ട്രെസ് തന്നിട്ടുണ്ടായതുകൊണ്ട് നമുക്കിവിടെ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഫാക്ടർ ഓഫ് സേഫ്റ്റി അസ്യൂം ചെയ്യാം. അസ്യൂം ചെയ്തിട്ട് വേണമെങ്കിൽ ചെയ്യാം, ഇല്ലെങ്കിൽ ഡയറക്റ്റ് ആ ഈൽഡ് സ്ട്രെങ്ത് എടുത്തുകൊണ്ട് തന്നെ വേണമെങ്കിലും പ്രോബ്ലം ചെയ്യാം. അപ്പോൾ നമുക്ക് ലെഫ്റ്റ് സൈഡിലുള്ള ടോട്ടൽ ലോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെറ്റീരിയൽ ബിയർ ചെയ്യുന്ന സ്ട്രെസ് അല്ലേ, സ്ട്രെസ് ഇൻറ്റു ഏരിയ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, എഫ് വാല്യൂ എത്രയാണ് കിട്ടും. അപ്പോൾ ഏരിയ നമ്മൾ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്, ഏരിയ എന്ന് പറയുന്നത് കോർ ഡയമീറ്റർ മിനിമം ഏരിയ. അപ്പം ഡി വൺ ആണ് സ്മാളർ വാല്യൂ. അപ്പോൾ നമ്മൾ എഴുതുന്നത് എങ്ങനെയാണ്, പൈ ബൈ 4 ഇൻറ്റു ഡി വൺ സ്ക്വയർ എന്ന് പറഞ്ഞ് എഴുതും. അപ്പോൾ നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ എഫ് വാല്യൂ കിട്ടി. എഫ് വാല്യൂ കിട്ടിയാൽ റൈറ്റ് ഹാൻഡ് സൈഡ് നമ്മളൊന്ന് എഴുതി നോക്കി, വിച്ച് ഈസ് ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് സൈഡ് കെ ഇൻറ്റു എഫ് എ വാല്യൂ. എഫ് എ വാല്യൂ നമുക്ക് കിട്ടി എത്രയാണ്, 15639.24 പ്ലസ് നമുക്കെന്താണ് എഫ് ഐ 2805D എന്ന് വരും.
അപ്പോൾ നമുക്ക് ഇവിടെ ലെഫ്റ്റ് സൈഡിലെ ഡി വണ്ണും റൈറ്റ് സൈഡിൽ എന്തുവാണ് ഡി വണ് അപ്പോൾ നമുക്ക് അത് രണ്ടും തമ്മിലുള്ള ഒരു റിലേഷനും കൂടെ നമുക്ക് അസ്യൂം ചെയ്യണം. അതാണ് ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർക്കുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ അസ്യൂം ചെയ്യണം അസ്യൂമിങ് കൊയേഴ്സ് ത്രെഡ്. അത് ഫൈൻ ത്രെഡ് എടുത്ത് ചെയ്യേണ്ടവർക്കും ചെയ്യാൻ പ്രശ്നമൊന്നുമില്ല. സാധാരണഗതിയിൽ നമ്മൾ അത്ര പ്രിസൈസ് ആയിട്ടുള്ള അതായത് വളരെ ചെറിയ കാര്യങ്ങളാണെങ്കിൽ മാത്രം മതി ഫൈൻ ത്രെഡ്. അല്ലാത്ത കേസിലെല്ലാം നമുക്ക് കൊയേഴ്സ് ത്രെഡിൻ്റെ ആവശ്യമേ ഉള്ളൂ. അപ്പം കൊയേഴ്സ് ത്രെഡ് അവിടെ നമുക്ക് ഡി വൺ ഈസ് ഈക്വൽ ടു എന്തെന്ന് എഴുതാം. ഫോർ അസ്യൂമിങ് കൊയേഴ്സ് ത്രെഡ് ദെയർ ഫോർ ഡി വൺ ഈസ് ഈക്വൽ ടു 0.84 d. അപ്പോൾ ഈ ഒരു കണ്ടീഷൻ കൂടെ ഇവിടെ അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് സൈഡും റൈറ്റ് ഹാൻഡ് സൈഡും ഒന്ന് എഴുതുകയാണെങ്കിൽ സിഗ്മ വൈ 320 ആണ്. സോ 320 ഇൻറ്റു പൈ ബൈ 4 ഇൻറ്റു ഡി വണ്ണിൻ്റെ സ്ഥാനത്താണ്. അപ്പോൾ 0.84 d ദ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു നമുക്ക് ഈ വാല്യൂ ചെയ്യുമ്പോൾ വരുന്നത് 7819.621 എന്ന് വരും. അതേ പ്ലസ് 2805 d എന്ന് വരും. അപ്പോൾ ഇവിടെ നമുക്ക് ഡിയുടെ മാത്രം ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ, ഇവിടെ ഡി സ്ക്വയർ വരും, ഇവിടെ ഡി വരും, നമ്മൾ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ വരും. ഈ കാൽക്കുലേറ്റർ അതേപോലെ അടിച്ചു കൊടുത്ത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡയമീറ്റർ വാല്യൂ വരുന്നത് 18.235 mm എന്ന് വരും. 18.235 mm എന്ന് വരും. നമുക്ക് എന്ത് ചെയ്യണം, ഡയമീറ്ററിന് എന്ത് ചെയ്യണം, സ്റ്റാൻഡർഡൈസ് ചെയ്യണം. അപ്പോൾ സ്റ്റാൻഡർഡൈസ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ടേബിൾ എന്ന് പറയുന്നത് ഏതാണ്, ടേബിൾ 9.8. അപ്പോൾ ടേബിൾ 9.8 നോക്കുക, അതിൽ ബേസിക് ഡയമീറ്റർ നോക്കുക 9.8, പേജ് നമ്പർ എന്ന് പറയുന്നത് 140-141 റേഞ്ചിലുള്ള ടേബിൾ നോക്കുക. അപ്പോൾ അതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ ആ ടേബിളിലേക്ക് പോകുന്നു. അപ്പോൾ ആ ടേബിളിലേക്ക് പോയി ആ ടേബിൾ നോക്കുകയാണെങ്കിൽ 141-ാമത്തെ പേജിലാണ് നമുക്ക് ഈ ഡയമീറ്റർ ഉള്ളത് വരുന്നത്. 18 ആണ് ബേസിക് ഡയ. അപ്പോൾ നമുക്ക് കിട്ടിയത് 18.23. അപ്പോൾ 18 കഴിഞ്ഞാൽ പിന്നെ സ്റ്റാൻഡേർഡ് സൈസ് എത്രയാണ്, 20. അപ്പോൾ നമ്മൾ സ്റ്റാൻഡേർഡൈസിങ് ഡയമീറ്റർ ഈക്വൽ ടു എത്ര വരും, അപ്പം 20 mm എന്ന് വരും. സോ അപ്പോൾ നമ്മൾ എഴുതും ദെയർ ഫോർ ഓൺ സ്റ്റാൻഡേർഡൈസിങ് ദ ഡി വാല്യൂ ഈക്വൽ ടു എത്രയാണ്, 20 mm. ദാറ്റ് മീൻസ് അതിനർത്ഥം എന്താണ്, ദെയർ ഫോർ യൂസ് എന്ത് ബോൾട്ട് ആയിരിക്കും, M20 bolts. അപ്പോൾ M20 bolts വേണം നമ്മളിവിടെ യൂസ് ചെയ്യാനായിട്ട്. ഇവിടെ നമുക്ക് അഡീഷണൽ ആയിട്ട് ഒരു ചോദ്യം കൂടി അവർ ചോദിച്ചിട്ടുണ്ട്, ഇനിഷ്യൽ ടൈറ്റനിങ് ലോഡ് എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ട്, TI. അപ്പം ആക്സിയൽ ലോഡാണ് കണ്ടുപിടിക്കാൻ ചോദിച്ചിരുന്നെങ്കിൽ നമുക്ക് ഡാറ്റാ ബുക്കിൽ റിലേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ആ റിലേഷൻ നോക്കുക, ഇക്വേഷൻ 9.1 d പേജ് നമ്പർ 127. അവിടെ ആക്സിയൽ ലോഡാണ് റിലേഷൻ തന്നിരിക്കുന്നത്. നമുക്ക് വേണ്ട ഇനിഷ്യൽ ലോഡാണ്, സോറി ഇനിഷ്യൽ ടൈറ്റനിങ് ടോർക്കാണ് വേണ്ടത്. അപ്പോൾ ആക്സിയൽ ലോഡുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ടോർക്ക് അവിടെ കിട്ടിയിട്ട്. അപ്പോൾ ഇനിഷ്യൽ ലോഡുമായിട്ടുള്ളത് കിട്ടാൻ അപ്പോൾ എന്ത് ചെയ്താൽ മതി, ആക്സിയൽ ലോഡ് കിടക്കുന്നിടത്ത് എന്താക്കി കൊടുക്കുക, ഇനിഷ്യൽ ലോഡാക്കി കൊടുക്കുക. ദാറ്റ് ഈസ് ഇക്വേഷൻ ഒന്ന് മോഡിഫൈ ചെയ്യുക, 0.2 times Fi into d. അപ്പോൾ Fi എത്രയാണ് നമുക്കറിയാലോ, 0.2 into നമ്മൾ കണ്ടുപിടിച്ച 2805 d ആണ് ഇൻറ്റു d. സോ ഈ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുക, അത്രയും ന്യൂട്ടൺ എം എം എന്ന് പറഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ 0.2 into 2805 into 20 ഡയമീറ്റർ 20 into 20 അല്ലേ. സോ നമുക്ക് ചെയ്യുമ്പോൾ കിട്ടുന്നത് 2244400 ന്യൂട്ടൺ എം എം എന്ന് കിട്ടും. നമ്മളതിനെ അങ്ങ് ന്യൂട്ടൺ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വരുന്നത് 224.4 mm എന്നായിരിക്കും വരുന്നത്. അപ്പോൾ പ്രോബ്ലം എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതിനകത്ത് ആ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് ആലോചിക്കുക. കൊയേഴ്സ് ത്രെഡും അതായത് ഡി വണ്ണും ഡി തമ്മിലുള്ള റിലേഷൻ, കൊയേഴ്സ് ത്രെഡ് ഫൈൻ ത്രെഡിനുള്ള റിലേഷൻ ആലോചിക്കുക. ഓവർലോഡ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ആലോചിക്കുക. ദെൻ എഫ് എന്ന് പറയുന്ന സാധനം എപ്പോഴും ടെൻസൈൽ സ്ട്രെങ്തുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന സാധനമാണ്. അവിടെ ഫാക്ടർ സേഫ്റ്റി വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. ഇവിടെ തന്നിട്ടില്ലാത്തതുകൊണ്ട് ഞാൻ യൂസ് ചെയ്തില്ല. ഇപ്പോൾ ഒരാൾ ഫാക്ടർ സേഫ്റ്റി രണ്ടെടുത്ത് വെച്ച് ചെയ്തിട്ട് ചെയ്താലും യാതൊരു തെറ്റുമില്ല. നിങ്ങൾ ഈ പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്യുന്നതിനാണ് നിങ്ങൾക്ക് മാർക്ക് മെയിനായിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകളുണ്ടെങ്കിൽ നിങ്ങൾ വാട്സാപ്പ് വഴിയോ അല്ലെങ്കിൽ കമൻറ്റ് ബോക്സ് വഴിയോ ഡൗട്ടുകൾ ചോദിക്കുക. കുറച്ച് ഒരുപക്ഷെ കുറച്ച് ലേറ്റ് ആകുമായിരിക്കും, എന്തായാലും റിപ്ലൈ നിങ്ങൾക്ക് കിട്ടും. താങ്ക് യു ഓൾ.